നമസ്കാരം. വാർത്തയിൽ ഇന്ന് തുടങ്ങുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വി കെ സി പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇന്ത്യസ് പ്രൈഡ് മൈ പ്രൈഡ് വി കെ സി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. വിമാന പ്രതിഷേധത്തിൽ സർക്കാരിന് തിരിച്ചടി. ഇ പി ജയരാജനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. സ്വാഭാവിക നടപടിയെന്ന് ഇ പി. മുഖ്യമന്ത്രിക്കെതിരെ നടന്നത് വധശ്രമമെന്ന് ഡിവൈഎഫ്ഐ. സ്വകാര്യ അന്യായം ഫയൽ ചെയ്. ശബരിനാഥനെതിരായ വധശ്രമ ഗൂഢാലോചനയിൽ തെളിവില്ലെന്ന് കോടതി. അന്വേഷണ സംഘം ഇന്നും ചോദ്യം ചെയ്തു. അറസ്റ്റ് നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. മുഖ്യമന്ത്രി ഒളിച്ചോടുന്നുവെന്ന് വി ഡി സതീശൻ. പുതിയ ആരോപണവുമായി സ്വപ്ന. ജലീൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൽ നാളെ. നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടണമോ? എല്ലാവരും ലാഭം നേടൂ. ഇനി ഒട്ടും വൈകണ്ട, ഇപ്പോൾ തന്നെ ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തെളിവ് പുറത്തുവിടും. മുഖ്യമന്ത്രി നോർമലല്ല. ഇഡിയിൽ പൂർണ്ണ വിശ്വാസം. സ്വർണ്ണക്കടത്ത് കേസിൽ അട്ടിമറി നടക്കുമെന്ന് ഇഡിക്ക് ആശങ്ക. കേസ് ബംഗളൂരു കോടതിയിലേക്ക് മാറ്റണം. സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. വഖഫ് നിയമനത്തിൽ നിന്ന് സർക്കാർ പിന്മാറി. പി എസ് സിക്ക് വിടില്ലെന്ന് മുഖ്യമന്ത്രി. പുതിയ നിയമന രീതിക്കായി നിയമ ഭേദഗതി. സ്വാഗതം ചെയ്ത് ഇരു സമസ്തയും ലീഗും. കെ കെ രമയ്ക്കെതിരായ പരാമർശം. എം എം മണി പിൻവലിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഒഴിവാക്കേണ്ടതായിരുന്നു. ഈ പരാമർശനം ഞാൻ പിൻവലിക്കുകയാണ്. തിരുത്ത്. സ്പീക്കറുടെ റൂളിംഗിന് പിന്നാലെ ചരിത്രപരമായ റൂളിംഗ് എന്ന് രമ. നീറ്റ് പരീക്ഷയ്ക്കായി അടിവസ്ത്രം അഴിപ്പിച്ചതിൽ സ്വകാര്യ ഏജൻസിക്കെതിരെ അറസ്റ്റിലായവർ. ഏജൻസി പറഞ്ഞതനുസരിച്ചു. കോളേജിലേക്ക് വിവിധ സംഘടനകളുടെ പ്രതിഷേധം. റനിൽ വിക്രമസിംഗെ ശ്രീലങ്കൻ പ്രസിഡന്റ്. ജയം പാർലമെന്റിലെ രഹസ്യ വോട്ടെടുപ്പിൽ. വിക്രമസിംഗയ്ക്ക് 134 വോട്ടുകൾ.